ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് പറയാൻ പോകുന്നത് കയറ്റം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കയറ്റാൻ പറ്റും. അതൊന്നും വലിയൊരു കയറ്റാണ്. ഞാൻ ഏകദേശം സെന്ററിൽ പോയിട്ടാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ഇപ്പോ ലോഡുണ്ടോ ചോദിച്ചാൽ വണ്ടിക്ക് നല്ല ലോഡുണ്ട്. അപ്പോ ഞാൻ ഏകദേശം ഇവിടെയാണ് നിർത്തുന്നത്. ഞാൻ ഇൻഡിക്കേറ്റർ വീണ്ടും ഇട്ടു, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി നിർത്താണ് കേട്ടോ. ഈ സൈഡിൽ ഞാൻ വണ്ടി നിർത്താം. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോ നമുക്ക് എങ്ങനെ വണ്ടി എടുക്കണം? ഇപ്പൊ താ ഇപ്പൊ ന്യൂട്രലിനെ വണ്ടി ഇട്ടുണ്ട്, ക്ലച്ച് ബ്രേക്ക് ഫുള്ള് ചവിട്ടുണ്ട്, അഥവാ ബ്രേക്ക് കാലത്ത് വണ്ടി ബാക്കി പോണം, വണ്ടി ബാക്കിക്ക് പോകും. ഈ അവസ്ഥയിലായിരിക്കും. ഈ അവസ്ഥ വരുമ്പോൾ നമുക്ക് പലപ്പോഴും വരാനുള്ള ഒരു കണ്ടീഷൻ കൂടുതലാണ്. ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ഈ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ ക്ലച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. ക്ലച്ചും ബ്രേക്കും നിങ്ങൾക്ക് നന്നായി യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കയറ്റമല്ല ഒരു ഇറക്കമല്ല എങ്ങനെ നിങ്ങൾക്ക് ഓടിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അത് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, കയറാന്നുള്ള അപ്പൊ ഞാൻ വണ്ടി ഇൻഡിക്കേറ്റർ ബാക്കിയുള്ള വണ്ടികൾക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഗിയർ, ഏതൊരു വണ്ടി ഇങ്ങനെ ഈ കയറ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ ഫസ്റ്റ് ഗിയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി ചേഞ്ച് ചെയ്തിരിക്കണം. ഇപ്പോ ഞാനിപ്പോ വണ്ടി വന്നു നിർത്തിയത് ഒരു കയറ്റത്താണ്. സോ ഇതിന് ഇനി എടുക്കണമെങ്കിൽ ഫോർത്ത് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഒന്നും പോവില്ല, ഫസ്റ്റ് ഗിയർ. ഓക്കെ, ഇതിന് ടോപ്പായിട്ടുള്ള ഫസ്റ്റ് ഗിയർ ആയിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗിയറിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവും, ക്ലച്ച് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇവിടെ ക്ലച്ച് കാണുന്നുണ്ടായിരിക്കും. ക്ലച്ച് അതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലിടിക്കരുത്, ക്ലച്ച് മാത്രം പൊക്കുക, ക്ലച്ച് പതുക്കെ ഇങ്ങനെ പൊക്കുക. ഓക്കെ, ക്ലച്ച് ഇങ്ങനെ പതുക്കെ പോകണം, വണ്ടി ഫുള്ള് വൈബ്രേഷനിൽ എത്തിയണം. ഇതിനർത്ഥം വണ്ടി പോവാൻ റെഡിയായി, എനിക്ക് ഓക്കെ ആണെന്ന് വണ്ടി പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇതാ ജർക്കിങ് നല്ല ജർക്കിങ് വന്നു. അതിനുശേഷം ഞാൻ മെല്ലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുക്കണതിനനുസരിച്ച് ക്ലച്ച് മെല്ലെ ഒന്നും കൂടി ലേശം മുക്കി കൊടുക്കുക. അതിനുശേഷം ആക്സിലേറ്ററും എല്ലാം അങ്ങനെ കൊടുക്കുക. ഓക്കെ, ആക്സിലേറ്റർ പതുക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടി ബാക്കിക്ക് പോവില്ല, ഇങ്ങോട്ടേ പോവുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട വെച്ചാല് ക്ലച്ച് എന്ത് ചെയ്യണം, താങ്ങി പിടിക്കണം. പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്ത വണ്ടി ഓഫ് ആവുന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുശേഷം എല്ലാം എന്ത് ചെയ്യുക, ക്ലച്ച് പൊക്കുക. ക്ലച്ച് പൊക്കിയിട്ട് ജർക്കിങ് വന്നു കഴിഞ്ഞാൽ, വണ്ടിക്ക് ഒരു ജർക്കിങ് വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുത്തതിന് ശേഷം അപ്പൊ വണ്ടി ബാക്കോട്ട് പോവില്ല, ജർക്കിങ്ങിൽ വണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും. മുന്നോട്ട് പോകാൻ വേണ്ടി ആള് റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ മുന്നോട്ട് ഒന്ന് പോകണമെങ്കിൽ വണ്ടി കുറച്ച് പവർ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുക. സോ അത്ര ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി കയറ്റായിക്കോട്ടെ ഇറക്കായിക്കോട്ടെ ഇനി ട്രാഫിക് ആയിക്കോട്ടെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്ന ഗിയറിന് ചെറുതായിട്ടൊരു സ്പീഡ് ഉണ്ടായിരിക്കും, അതേപോലെ നല്ല വലുപ്പം ഉണ്ടായിരിക്കും. സോ ട്രാഫിക്കിനൊന്നും പിന്നെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, ക്ലച്ച് മാത്രം പൊക്കിയാൽ മതി, ക്ലച്ച് മാത്രം പൊക്കിയാൽ മതി. സോ അവിടെ ആക്സിലേറ്റർ ഒന്നും കൊടുക്കാൻ നിൽക്കരുത്, ശ്രദ്ധിക്കണം. ക്ലച്ചും ബ്രേക്കും താങ്ങിയിട്ട് തന്നെ എടുക്കണം, കാരണം പെട്ടെന്ന് മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടേണ്ടി വരും. ക്ലച്ച് നന്നായി യൂസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കയറ്റൊന്നും ഒന്നുമല്ല, അതേപോലെ തന്നെ റോഡ് ഓടിക്കാൻ അതേപോലെ തന്നെ ഇറക്കം വന്നു കഴിഞ്ഞാലൊന്നും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വലുതായി കാണരുത്, ഇതൊന്നും ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി വണ്ടി ഓടിക്കുക, പേടിയില്ലാതെ വണ്ടി ഓടിക്കുക. മുന്നിലൊരു ബസ് വരുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നാം, അത് അതൊക്കെ ഓടിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വട്ടം വണ്ടി എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ മെല്ലെ പതുക്കെ ചെയ്ത് പഠിക്കുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ പോയി നിങ്ങൾ ക്ലച്ച് ചവിട്ടി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷ നോക്കാം. അപ്പോൾ ഓരോ അപ്പുറത്തെ ഒരാളുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ, ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും, അത് പറഞ്ഞു തരാം. അവിടുത്തെ മാസ്റ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് കൂടി പറഞ്ഞ് ആ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കുക. ഇത് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായി ഓടിക്കാൻ ശ്രമിക്കുക. വണ്ടി എപ്പോഴും റൂൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാറുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും, കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. റോഡിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായി ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ.